അമിതവണ്ണം കുറവേറുള്ള ആളുകൾക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ അല്ലെ 15 കിലോ കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറയ്ക്കാനുള്ള 4 വഴികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. തടി കൂടുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടാൽ നമ്മളെ ബോഡി ഷേപ്പ്, നമ്മളെ ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ധരിക്കാൻ പറ്റുന്നില്ല, നമ്മളൊരു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻറ്റോടെ പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെ തടിച്ച് നമ്മളെ ശരീരങ്ങളെ അല്ലെ വയറ് അല്ലെ കാലുകൾ അല്ലെ കൈയൊക്കെ ഭയങ്കര തടിച്ച് ഫേസൊക്കെ തടിച്ചിട്ട് 25 വയസ്സുള്ള അല്ലെ 15 വയസ്സുള്ള ആളുകളെ പോലും വളരെ പ്രായം തോന്നിക്കുന്ന രൂപത്തിലൊക്കെ ഈ തടി കൂടുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ആണെങ്കിൽ നാട്ടുകാരെ കളിയാക്കൽ അല്ലെ നമ്മളെ കൂടുതലുള്ള ആളുകളെ കളിയാക്കലുകൾ. നമ്മളൊരു കാറിൽ കയറുകയാണെങ്കിൽ, എടാ നിന്നെ കൊള്ളുന്നില്ല, നീ അടുത്ത വണ്ടിയിൽ പോര്, അല്ലെങ്കിൽ നിന്നെ ഈ ഡ്രസ്സ് കൊള്ളുന്നില്ലല്ലോ, എന്നെ അടുത്ത വലിയ ഡ്രസ്സ് നമുക്ക് പ്രത്യേകം തയ്പ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ഇത്രയും കിലോ അല്ലെ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു 10 കിലോ അല്ലെ 15 കിലോ കുറയ്ക്കാനുള്ള ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. പിന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മൾ തടി കൂടുന്നതുകൊണ്ട് നമുക്ക് വരാറുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ കുടവേറ് ചാടുക എന്ന് പറയുന്നത്. അതായത് നമ്മളെക്കാളും മുമ്പിൽ നമ്മളെ കുടവേറ് ചാടുന്ന രൂപത്തിലേക്ക് നമ്മളെ വയറ് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ തടി കൂടുന്ന സമയത്ത് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ തന്നെ നമുക്ക് ആരാണെങ്കിലും ഇപ്പോൾ ഈ ഷുഗർ കൂടുക, നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ ലെവൽ കൂടുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക, അല്ലെങ്കിൽ നമ്മളെ ലിവർ ഫാറ്റി ലിവർ ഉണ്ടായിട്ട് നമ്മളെ വയറ് വീർത്ത് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം, അത് സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, പിന്നെ ഒരുപാട് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പിന്നെ മുട്ട് വേദന, ഒരു സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്നില്ല, കയറുമ്പോഴേക്കിനെ ഭയങ്കര കിതപ്പ്, തീരെ നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം, അങ്ങനെ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക നമ്മളെ ലൈഫ് സ്റ്റൈലിൽ പോവുക. അങ്ങനെയുള്ള ആളുകൾക്കും സിമ്പിളായിട്ട് തടി കുറയ്ക്കാനും ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മളോട് കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് ഡോക്ടറാണ്. അതായത് കലോഞ്ചി ലൈഫ് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നേരിട്ട് നമ്മൾ സാറടുത്തേക്ക് കടക്കാം. എങ്ങനെയാണ് സാറ്, നമ്മളിപ്പോൾ പല ആളുകളുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് മൂലം ഉണ്ടാകുന്ന വേറെ പിന്നെ ആരോഗ്യപരമായി കാണുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബോഡി ഫാറ്റായി നിൽക്കുക, വയറ് ചാടി നിൽക്കുക, നടക്കാനുള്ള പ്രയാസങ്ങളായിരിക്കും. പക്ഷെ ഇന്റേണലി ആണ് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. ഫാറ്റിൽ വേറെ ഇൻഫ്ലേഷൻ നന്നായിട്ട് നടക്കും, ഫാറ്റ് കൂടി വരും, പിന്നെ അതുപോലെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരും, ഹാർട്ട് ഡിസീസുകൾ വരും, സ്ട്രോക്ക് പോലും ഉണ്ടാകും. ഒരു രാത്രി കിടന്നതായിരിക്കും, രാവിലെ എണീക്കുന്ന നേരത്തായിരിക്കും പകുതി കാൽഭാഗം എന്ത് ചെയ്യുന്നു പഴഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ തളർച്ച വന്ന കേസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ സ്വന്തം തടിയെ കുറിച്ചുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാനേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാറേ, നമ്മൾ ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ തടി കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം തടി കൂടുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട് ആക്ച്വലി. ഒന്ന്, നമ്മൾ ഓവർ ഡയറ്റ് എടുക്കുന്നത് തന്നെയാണ്. രണ്ടാമതൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കം ശരിയായ രീതിയിൽ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പറഞ്ഞ പോലെ അമിതമണ്ണം നന്നായിട്ട് വരും, അസുഖങ്ങൾ നന്നായിട്ട് വരും, ഫാറ്റ് നന്നായിട്ട് കൂടും. ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഫാറ്റ് കൂടി അമിതമായിട്ട് കൂടുകയും ചെയ്യും. പിന്നെ ഇതിൽ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഡയറ്റാ. കാരണം അമിതമായിട്ട് കലോറി എന്ത് ചെയ്യും, നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആ കലോറി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നില്ല, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നെങ്കിൽ, കലോറി ബേൺ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫാറ്റ് എന്ത് ചെയ്യും, ഈ കലോറി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് വരുമ്പോഴാണ് കുടവേറ് വരിക, വണ്ണം കൂടുക, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിന് പരിഹാരമാകുന്ന രീതിയിലൊരു ഡയറ്റ്, നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യുക, നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കടക്കാം. അതെ, നമ്മളിപ്പോ ഡോക്ടർ ഒരു ഡയറ്റിന്റെ കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾക്കിപ്പോൾ തടി കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ട് 10 or 15, അതായത് നിങ്ങളുടെ ബോഡിക്കനുസരിച്ച് എത്ര കിലോ വേണേൽ കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ആയിരിക്കും. ആ ഡോക്ടറെ കൺസൾട്ടേഷൻ ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ ഡയറ്റ് ചാർട്ട് മാറ്റിത്തരും. അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ഓരോരോ ഒരു ഡയറ്റ് ചാർട്ട് തരും. ഇതിന് ആദ്യത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു, അതായത് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ച കഴിയുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ തരും. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, കാരണം ഒരുപാട് ആളുകൾക്ക് ഈ തടി കൂടിയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ചിലപ്പോൾ ഷുഗറുള്ള ആളുകളുണ്ടാവും, യൂറിക് ആസിഡ് ഉള്ള ആളുകളുണ്ടാവും, കൊളസ്ട്രോൾ ഉള്ള ആളുകളുണ്ടാവും, BP കൂടിയിട്ട് ആളുകളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കാരണം തടി കൂടിയ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഒരു ബോഡിയും അതുപോലെ തന്നെ നിങ്ങളൊരു ലൈഫ് സ്റ്റൈലും എല്ലാം
ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരോ വീക്കിലും നിങ്ങൾക്ക് ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്തുതരും. അതുപോലെ തന്നെ ഈ ആദ്യത്തെ കൺസൾട്ടേഷന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു മാസം മന്ത് എൻഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും. ഇങ്ങനെ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ തടി കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അല്ലെ നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് എന്നൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഡയറ്റ് ചാർട്ടുകളും നിങ്ങളെ ലൈഫ് സ്റ്റൈലുള്ള ചേഞ്ചസും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞുതരും. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ ഡയറ്റുകൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ട് നിർത്തിപ്പോവുക, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ നിങ്ങളെ 30 ദിവസം അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ കഴിഞ്ഞു, നിങ്ങൾ ഡയറ്റ് ചാർട്ട് അയച്ചതിന് അവർ ഡയറ്റ് ചാർട്ട് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ എന്ത് കഴിച്ചു, അല്ലെ ഉച്ചക്ക് എന്ത് കഴിച്ചു, എത്രത്തോളം അളവ് കഴിച്ചു, എന്തൊക്കെയായിരുന്നു കഴിച്ചത്, അല്ലെങ്കിൽ അതിൽ കഴിച്ചതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യും. അതായത് രാത്രിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിച്ചോ, എത്രത്തോളം വെള്ളം കുടിച്ചു, അതിൻ്റെ പ്രോപ്പർ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ. പിന്നെ ഒരു നല്ലൊരു ഒരു എക്സസൈസ് വീഡിയോ ഇവിടുന്ന് അയച്ചു തരും. അതായത് നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ വളരെ ഹെൽപ്പായിട്ടുള്ള ഒരു എക്സസൈസ് വീഡിയോ ഇവിടുന്ന് അയച്ചു തരും. അപ്പോൾ അത് ചെയ്തോ, അതെങ്ങനെ ഉണ്ടായിരുന്നു, അതിന് എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യും, ഇവർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഒരു മാസത്തോളം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ വെയിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കിലോ അല്ലെ 15 കിലോ നിങ്ങളെ ബോഡിക്ക് അനുസരിച്ച് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെയ്യുന്ന ഡയറ്റിന് ഒരുപാട് പൈസ വേണ്ടി വരുന്നത്. ഒരിക്കലല്ല, ഇതിന് ഒറിജിനൽ പ്രൈസ് 6000 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ 3800 രൂപക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു, അതായത് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചു, കറക്റ്റ് അളവ് കഴിച്ചു, കറക്റ്റ് വെള്ളം കുടിച്ചു, കറക്റ്റ് ഉറങ്ങി, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു മാസമായിട്ട് തീരെ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് അടിച്ചിട്ടുണ്ടോ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തടി കുറഞ്ഞിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെയും ഗ്യാരണ്ടി വന്നിട്ട് നിങ്ങൾക്ക് റീഫണ്ട് തരുന്നത്. തടി കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 10 അല്ല 15 അല്ല നിങ്ങളെ തടിക്ക് അനുസരിച്ച് അതായത് നിങ്ങളെ മെറ്റബോളിസൊക്കെ അനുസരിച്ച് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു മാസം കൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡോക്ടറേറ്റ് നേരത്തെ ഡിസ്കഷൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ലൈഫ് ഡയറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ കറന്റ്ലി ഇപ്പൊ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ? കറന്റ്ലി ഞാൻ ഇതിന്റെ ചേർത്ത് പറയാട്ടെ ഈ വിഷയത്തിൽ. കാരണം ഇന്ന് വരുന്ന പല ക്രോണിക് അസുഖങ്ങളുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ, ലിവർ ഡിസീസുകൾ, ഹാർട്ട് ഡിസീസുകൾ, പിന്നെ ജോയിന്റ് പെയിനുകൾ, റുമാറ്റിക് പോലുള്ള കേസുകൾ, മൈഗ്രെയിൻ പോലുള്ള കേസുകൾ, ഇതൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും, ഒരുപാട് മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവും, ഒരുപാട് സിസ്റ്റം ഇവർ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ക്യൂറബിൾ ആയിരുന്നില്ല. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഒരു നല്ല പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യൂറബിൾ ആകുന്നുണ്ട്. ചില ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കണ്ടീഷൻ നല്ല ഓവർ വെയിറ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അസുഖങ്ങളായിരിക്കും അവർക്ക് പ്രധാനം. കാരണം ഗട്ട് ഹെൽത്ത് വളരെയധികം ഇംപ്രോപ്പർ ആയിരിക്കും. കാരണം അത് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോപ്പർ ഡയറ്റ് ഉണ്ടായിരിക്കില്ല, ഒരു നല്ലൊരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കില്ല, നല്ല കറക്റ്റ് ആയിട്ട് ഒരു ഉറക്കം ഉണ്ടായിരിക്കും, നല്ല പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കില്ല. കാരണം ചിലപ്പോൾ ഇനി ഒരു ഡയറ്റ് എടുത്താൽ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രമിച്ചാൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആ മെഡിസിൻ പോലെ ഡയറ്റുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു മെഡിസിൻസ് ഒഴിവാക്കിയിട്ട് തന്നെ, മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ ഷുഗർ ആയാലും പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും മൈഗ്രെയിൻ പോലുള്ള കേസുകൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100% തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഡയറ്റ് ചേഞ്ച് ചെയ്ത് ഒരുപാട് ആളുകൾ, ചിലപ്പോൾ അവർക്ക് വെയിറ്റ് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര അസുഖങ്ങളായിട്ട് സ്ത്രീകളെ കേസൊക്കെ ആണെങ്കിൽ മെനോപോസ് ടൈം ഉണ്ടാകും, അതായത് മെൻസസ് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഹോർമോണൽ വ്യതിയാനം വരുന്ന സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സുകൾ വരാറുണ്ട്, പിന്നെ അതുപോലെ ഓവർ വെയിറ്റ് വരാറുണ്ട്, പല ഇഷ്യൂസുകളും ബോഡിയിലുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആക്ച്വലി അവർക്ക് പറ്റിയൊരു നല്ലൊരു കറക്റ്റ് ഡയറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെഡിസിൻസ് ഇല്ലാന്ന് ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് എന്ന് ചെയ്യുമോ, ഈ മെനോപോസ് കഴിഞ്ഞാലും അവർക്ക് കൊണ്ടുപോകാൻ കഴിയും. ജെറിയാട്രിക് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം തന്നെയുണ്ട്. ഇപ്പം ജെറിയാട്രിക് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ അടങ്ങിയിരിക്കാമല്ലോ, അങ്ങനെ ഒന്നുമല്ല. നമ്മൾ കാലുവേദന വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും, മുട്ടുവേദന വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും, അങ്ങനെ മാത്രമല്ല. നമ്മളൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അസുഖം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ, ഒരു പരസഹായം ഇല്ലാതെ നടക്കാനും ഇരിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും,
സഹായകമാണ്. അപ്പൊ നല്ലൊരു പ്രോപ്പർ ഡയറ്റ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് അതിൽ പ്രധാനമായിട്ട് വേണ്ട കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കലോഞ്ചി ലൈഫ് ഡയറ്റിന്റെ കുറെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് 6000 രൂപ വില വരുന്ന ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ 3800 രൂപക്കാണ് നിങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടും, അതായത് നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് അത് തടി കുറഞ്ഞിട്ടില്ലെങ്കിൽ 100%, അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ്, നിങ്ങൾക്ക് 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അടച്ച കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാണ്. നിങ്ങൾക്ക് എവിടെയും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഡയറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മൊത്തം തന്നെ അത് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്, അതിൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ വെയ്റ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക്. ഓക്കെ, അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രിങ്ക്സുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചുടുവെള്ളം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ എന്ത് ചെയ്യുക, ചായപ്പൊടി അതിലേക്ക് ഇടാം, ചായപ്പൊടി ഉണ്ടാവും അത് അതിലേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു ചെറുനാരയുടെ നീര് കംപ്ലീറ്റ് എന്ത് ചെയ്യുക അതിലേക്ക് ചേർക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ടീസ്പൂണ് നല്ല തേനുണ്ടല്ലോ, നല്ല തേന അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, എന്നും രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം കുടിച്ചിട്ട് കാര്യമില്ല, അത് കുറച്ച് കാലം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് വർദ്ധിക്കും. ഈ മെറ്റബോളിസം വർദ്ധിക്കുമ്പോൾ തന്നെ ഫാറ്റ് ബേൺ നന്നായിട്ട് നടക്കും. അപ്പോൾ ഫാറ്റ് ഡെപ്പോസിന് എന്ത് ചെയ്യും, അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഒരു കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാലം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ടും നല്ല ഒരു ബെനിഫിറ്റ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യുകയും ചെയ്യും. അതെ, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചായ അല്ല, അതായത് പഞ്ചസാര ഇട്ട് കുടിക്കുന്ന സാധാ ചായ അല്ല, അതിന് പകരം കൃത്യമായിട്ട് തേനും നല്ല ചെറുനാരങ്ങയും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഈ ചായ കുടിക്കാൻ പറ്റുന്നുള്ളതാണ്. പഞ്ചസാര ആവുമ്പോൾ പിന്നെ ക്രോണിക് മാറിപ്പോ, തേനാകുമ്പോൾ നമുക്ക് അത് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. മറ്റു അൾസർ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹീലും നന്നായിരിക്കും. മൈഗ്രെയിൻ പോലെയുള്ള കേസുകൾക്ക് കിട്ടി വളരെ എഫക്റ്റീവാണ് ഇത്. നന്നായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ബെനിഫിറ്റ് ഉള്ള നല്ല റിസൾട്ട് ഉള്ളതാണ്. ഓൾറെഡി നമ്മൾ പേഷ്യൻസിന് നൽകുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് ഈ പറഞ്ഞ സംഗതി. അതെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ഡ്രിങ്ക് വളരെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ വെയിറ്റ് കുറയുന്നതിൽ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു സംശയം ചോദിക്കാണ്, നമ്മൾ ഇപ്പോൾ അസിഡിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഇത് കുടിക്കുന്നത്, അതായത് ഹൈപ്പർ അസിഡിറ്റി, പ്രത്യേകിച്ച് ഹൈപ്പർ അസിഡിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നില്ല? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പൊതുവേ നമ്മൾ ഹൈപ്പർ അസിഡിറ്റിയുള്ള കേസുകൾ എസ്പെഷ്യലി മൈഗ്രെയിൻ പോലുള്ള, ഈ മൈഗ്രെയിൻ എസ്പെഷ്യലി വരാൻ കാരണം ഹൈപ്പർ അസിഡിറ്റി കാരണം. അപ്പോൾ അവരോട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സംഗതി കൂടിയാണ് എന്ത്, ഇത് വരണതിന് മുമ്പ് നിങ്ങൾ ചെറുനാരം കിട്ടി ഇതുപോലെ ഒരു ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണെന്നുള്ളത്. അത് നല്ല റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ടുള്ള, അത് മാത്രം ഉപയോഗിച്ചിട്ട് പോലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് നമ്മളതിൽ പഞ്ചസാര അല്ലേ ചേർക്കുന്നത്, തേനാണ്. അപ്പൊ തേനിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഒരിക്കലും എന്ത് ചെയ്യില്ല, അസിഡിറ്റി കൂടെയില്ല. അപ്പൊ അതെന്ത് ചെയ്യുക, ഷുവർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതെ, അതായത് നമ്മളെ ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്ക് എത്തുന്നത്, അതായത് തടി കൂടുന്നതിലാണെങ്കിലും ഒക്കെ എത്തുന്നത് വെച്ചാല് നമ്മളെ വയറിനെ കണക്ട് ചെയ്തിട്ടാണ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്ത ആളുകള്, പിന്നെ തടി കുറയ്ക്കണം ഏറ്റവും പല പ്പോഴും, അതായത് പെൺകുട്ടികളിലൊക്കെ കാണുന്ന ഒരാളാണ് തടി കൂടുന്ന വെച്ചാൽ പട്ടിണി എടുക്കുന്ന അവസ്ഥ, വലിയൊരു പ്രശ്നമാണ്. അത് പിന്നീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി സിംപ്റ്റംസിലേക്ക് എത്തും, അതുപോലെ ഹോർമോൺ ഇഷ്യൂസിലേക്ക് എത്തും, മുടി നന്നായിട്ട് മുടി കൊഴിച്ചിലേക്ക് എത്തും, ലൂക്കോറിയ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തും. പിന്നെ സ്കിൻ ഡിസീസുകൾ നന്നായിട്ട് ഉണ്ടാവും, ഇച്ചിങ് ചൊറിച്ചിൽ, അതേപോലെ ഡ്രൈനെസ് നന്നായിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇന്ന് ഫേഷ്യൽസ് കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ശരിയായ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല, ആ ഒരു പ്രോപ്പർ ഡൈജഷൻ കാര്യങ്ങളും ഡയറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസ് നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഈ മുടി കൊഴിച്ചൽ നന്നായിട്ടുണ്ടായിരിക്കും, ഹെഡേക്ക്, മൈഗ്രെയിൻ ഇഷ്യൂ പോലെ എന്തെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അവർ പ്രോപ്പർ ഡയറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എസ്പെഷ്യലി പെൺകുട്ടികൾ പഠിക്കുന്ന പ്രായത്തിലുണ്ടല്ലോ, അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെയ്യോ ഭക്ഷണം ചിലപ്പം കഴിക്കില്ല, സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ ആ ഒരു സ്കിപ്പിങ് പിന്നെ ഗ്രാജുവലി എന്തെയ്യുന്നതാണ് ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് ഉണ്ടാകും. എസ്പെഷ്യലി തൈറോയിഡ് പോലെയുള്ള, ഹഷിമോട്ടോ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഇതുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നാൽ അവർ ആദ്യം പറയൽ എന്താണ്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ വേറെ കാര്യം കൂടെയുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എഴുന്നേൽക്കുന്ന സമയം 6 മണി അല്ലെങ്കിൽ 5-4 മണി എഴുന്നേൽക്കും. പക്ഷെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം മിക്കവാറും 11 മണി അല്ലെങ്കിൽ 12 മണി. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് കോർട്ടിസോൾ പോലെയുള്ള നല്ല ആക്റ്റീവ്
നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്താണ് ആക്ച്വലി നമ്മുടെ ബോഡി നല്ല ഹാപ്പി മൂഡിൽ അല്ലെങ്കിൽ നല്ല ഒരു എനർജറ്റിക് ലെവലിൽ നിൽക്കേണ്ടത്. ആ ഒരു സമയത്താണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്താണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു ശീലമല്ല. അപ്പൊ അത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ശീലിക്കണം. ഇപ്പൊ ചില ആൾക്ക് നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അത് നടക്കൂല, വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് അവരുടെയൊക്കെ കഴിഞ്ഞിട്ടേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. പക്ഷെ ഇത് ഇവർ വന്ന അസുഖം തന്നെ കാരണം എന്തായിരിക്കും, ഈ ഒരു സ്കിപ്പിംഗ് കാരണമായിരിക്കും. അപ്പൊ ഭക്ഷണം നമ്മൾക്ക് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുക ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞൊരു ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അത് രാവിലെ കഴിച്ചാൽ മതി. രാവിലെ എണീറ്റ് പാടാൻ നമുക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു എനർജി നമുക്ക് തരുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതെ, നമ്മള് ഇപ്പോ പലപ്പോ ആളുകളുടെ പ്രശ്നമാണ് ഗ്യാസ്റ്റിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവാത്ത പ്രശ്നങ്ങള്, ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസങ്ങളോ കഴിഞ്ഞിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്താണ് ഇതിൽ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? അതെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും കൂടുതലായിട്ട് പ്രോട്ടീൻ എടുത്തു പോകുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ ഡയറ്റ് എപ്പോഴും സമീകൃത ആഹാരം ഉണ്ടായിരിക്കണം. ഒരു ഈക്വൽ അളവ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഒരുപാട് ചോറുണ്ടായിരിക്കും, കറികൾ കൂട്ടാനുകൾ മീന് ഇറച്ചൊക്കെ എന്തായിരിക്കും, പ്രോട്ടീൻ ഒക്കെ വളരെ കുറവായിരിക്കും, എസ്പെഷ്യലി ഫൈബർ വളരെ കുറവായിരിക്കും. ഇപ്പൊ ഇത് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ശരിയായ ദഹനം നടക്കുന്നില്ല, പിന്നീട് അത് പൈൽസിലേക്കും ഫിഷറിലേക്ക് മറ്റു ഹെമറോയിഡ് പോലെ ഇഷ്യൂസിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് നീങ്ങുകയും ചെയ്യും. അത് അവസാന ഘട്ടത്തിലാണ് പലപ്പോഴും നമുക്ക് ക്ലിനിക്കിലേക്ക് എത്താം. ആക്ച്വലി അങ്ങനെ സംഗതി ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള പ്രധാന റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റിൽ മതിയായ രീതിയിൽ ഒരു ഫൈബർ ഇല്ല എന്നുള്ളതാണ്. വെജിറ്റബിൾസ് ഉണ്ടായിരിക്കില്ല, ഫൈബേഴ്സ് ഉണ്ടായിരിക്കില്ല, പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഒന്നുമില്ല, അത് അങ്ങനെ ഉപയോഗിക്കുകയില്ല. നമ്മളിത് ഭക്ഷണം കഴിക്കുക, വയറ് നിറക്കുക എന്നുള്ള ഒരു മാത്രം ചിന്താഗതിയിൽ പോകുമ്പോൾ ആ ഒരു ശീലം പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ വർഷങ്ങളോളം തുടരാണ്. അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. ഈ ഗട്ട് ഹെൽത്തിന് എന്തെങ്കിലും പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാലും പിന്നെ അതുപോലെ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാവുക, മിസ്സിംഗ് ഫുഡുകളൊക്കെ ഉണ്ടാകുക, ഇത് ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. അത് കാരണമായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ, കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ ഉണ്ടാകുകയും ഫാറ്റ് ഡെപ്പോസിഷൻ വരികയും ചെയ്യും. മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ് നന്നായിട്ട് കൂടും, കാരണം ഒരു ഗട്ട് സ്കിൻ ആക്സിസ് ഉണ്ട്. അപ്പൊ ഗട്ട് ഹെൽത്തിൽ ശരിയായ രീതിയിൽ ശോധന, വയറ്, ദഹനം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഡിസീസുകൾ നന്നായിട്ട് കൂടാൻ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, അതേപോലെ റുമാറ്റിക് പോലെയുള്ള കേസുകൾ നന്നായിട്ട് കൂടാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഫൈബേഴ്സ് നന്നായിട്ട് പ്രോപ്പറായിട്ട് വേണം, പ്രോട്ടീൻ പ്രോപ്പറായിട്ട് വേണം, പിന്നെ അതുപോലെ വെള്ളം കുടിക്കലും പ്രോപ്പറായിട്ട് വേണം. കാരണം നമ്മൾ ഒരു ആക്ച്വലി നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു കൊയൽ പോലെയാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രീസി നാച്ചുറൽ വെറ്റ്നസ് എപ്പോഴും വേണം. ആ വെറ്റ്നസ് ഉണ്ടെങ്കിൽ ആക്ച്വലി എന്ത് വേണം, നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം വെള്ളം കുടിക്കണം. അത് പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള വെള്ളവും ഡയറ്റും കഴിക്കണം, ഭക്ഷണവും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവരൊരുപാട് കലോറി കഴിച്ചാൽ എന്ത് ചെയ്യും, ഈ കലോറി ബേൺ ചെയ്തു പോകില്ല, അവർ എക്സസ് കലോറി എന്ത് ചെയ്യും, ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം, ഒരു ഓരോരുത്തരുടെ ശൈലി അനുസരിച്ച്, അവരുടെ ജീവിത ചുറ്റുപാടുകൾ അനുസരിച്ചിട്ട്, അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്കിടെ നമ്മുടെ വീട്ടിൽ നിന്ന് സാധ്യമാകുന്ന രീതിയിലുള്ള ഫൈബേഴ്സ്. അതെ, അതിപ്പൊ ഈ പറഞ്ഞതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം പലപ്പോഴും ഡയറ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ പറയുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഡയറ്റ് എടുക്കുന്നില്ല, ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങണ്ടേ, ഇപ്പൊ നട്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബദാമോ കാഷ്യൂനട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണ്ടേ അല്ലേ എന്നൊക്കെ. ഇത് വേറെ ഒന്നുണ്ട്, നമ്മൾ ഈ നട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ചില ആൾക്ക് നട്സ് കിട്ടിയാൽ അന്ന് ഫുള്ള് നട്സ് ആയിരിക്കും, പക്ഷെ അതും പ്രശ്നമാണ്, അതും ബോഡി എന്ത് ചെയ്യുന്ന, അതുകൊണ്ട് വലിയൊരു പ്രോഫിറ്റ് ഇല്ല ശരിക്ക്. അപ്പൊ ആക്ച്വലി നമുക്ക് ഒരു സമീകൃത ആഹാരം നമ്മൾ എന്ത് ചെയ്യുക, ക്രമീകരിക്കണം. അത് സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി ഡിപ്പെൻഡ് ആണ്, നമ്മുടെ വർക്ക് ഡിപ്പെൻഡ് ആണ്, നമ്മുടെ സ്ലീപ്പ് ഡിപ്പെൻഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ എടുക്കാനും പാടില്ല, ഒരുപാട് ഫൈബേഴ്സ് പാടില്ല, ഒരുപാട് ഷുഗറും പാടില്ല. അപ്പൊ നമ്മുടെ എത്രത്തോളം ബോഡി വെയിറ്റ് ഉണ്ടോ, നമ്മുടെ വർക്ക്ഔട്ട് എത്രത്തോളം ഉണ്ടോ, അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വേറൊന്നുണ്ട്, ഇത് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യണമെന്നല്ല, ഒരു ഡയറ്റ് എടുക്കണം എന്നുള്ള ഒരു സമയത്ത് മാത്രം ചെയ്യേണ്ടതല്ല, ഇത് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതെ അതെ, ഫുൾ ടൈമിന് നമ്മൾ ചെയ്തുകൊണ്ട ഒരു സംഗതിയാണ് ഈ ഒരു പ്ലേറ്റ് ക്രമീകരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഇപ്പൊ പലപ്പോഴും, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 90% ചോറ് മാത്രമായിരിക്കും. അത് വലിയൊരു ഫാക്ടർ. ആക്ച്വലി നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഗതി വരാനൊരു കാരണമുണ്ട്. കാരണം പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു തവണക്കെ എന്തുണ്ടല്ലോ അരിഭക്ഷണം കിട്ടുള്ളൂ, ഭക്ഷണം വളരെ കുറവായിരിക്കും. അഥവാ ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അന്ന് ഒരുപാട് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല,
ഇന്ന് നമുക്ക് അവൈലബിലിറ്റി ഒരുപാടുണ്ട്, ഭക്ഷണങ്ങൾ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ളത് മാത്രം കഴിക്കും. ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ചിക്കൻ മാത്രം കഴിക്കും, അല്ലെങ്കിൽ ബീഫ് മാത്രം കഴിക്കാം, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് തുടങ്ങിയില്ല. അപ്പൊ അങ്ങനെ അതാണ് ഇംപ്രോപ്പർ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി നന്നായിട്ട് വരും, പിന്നെ അതുപോലെ മിനറൽ ഡെഫിഷ്യൻസി നന്നായിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ ഉണ്ടായിരിക്കും, ഹഷിമോട്ടോ പോലെ തൈറോയിഡ് ഡിസീസുകൾ ഉണ്ടാകും, പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ ഉണ്ടാകും, പിന്നെ അവിടെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് നന്നായിട്ടുണ്ടായിരിക്കും. പണ്ട് കാലങ്ങളിൽ കഴിക്കാനില്ലാതെ ഇരുന്നിട്ടായിരുന്നു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്, കഴിക്കാനുണ്ട്, പക്ഷെ എന്താണ് ഡെഫിഷ്യൻസി സിംപ്റ്റമാണ്, വളർച്ചക്കുറവുണ്ട്, അല്ലെങ്കിൽ കാൽസ്യക്കുറവുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതില്ലാണ്ടിരിക്കാൻ ഓരോ ഏജ് അനുസരിച്ച് അവരുടെ ചുറ്റുപാടനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് എന്ത് ചെയ്യുക. ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ നാല് ടിപ്പ്, അതായത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു നാല് ടിപ്പ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഡ്രിങ്ക് ഇങ്ങ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അന്ന് കേട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് നമ്മൾ ഡോക്ടറെ ചോദിക്കാം, രണ്ടാമതായിട്ട് ഇവർക്ക് കൊടുക്കാൻ നല്ലൊരു ടിപ്പ് എന്താണ്? രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുൾ ടൈം ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ്, അതും ഉറക്കം വളരെ വലിയൊരു ഫാക്ടറാണ്. ഈ ഉറക്കം ഇല്ലാതെ ഒരു ബിസി ലൈഫ് ആണല്ലോ എല്ലാവരും. ബിസി ലൈഫ് ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ ഉറങ്ങാന്നുള്ളൊരു സ്ട്രാറ്റജി പലപ്പോഴും പല ആളുകൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മുടെ വയസ്സ് കുറക്കും, ഈ പറഞ്ഞതുപോലെ പൊണ്ണത്തടി ഉണ്ടാക്കും, കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസ് അധികമായിട്ട് ഉൽപ്പാദിക്കും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ സംഗതി ആക്ച്വലി ഒരു ആന്റി ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ്. ഈ കോർട്ടിസോൾ അമിതമായിട്ട് ഉൽപ്പാദിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷൻ ബോഡിയിൽ നന്നായിട്ട് നടക്കും, പിന്നെ അതുപോലെ ഫാറ്റ് ബേണിംഗ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉറക്ക കുറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോളോ ഹോർമോൺ കൂടി കഴിഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് ദിവസം ഒരു 7 മുതൽ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, നല്ല പ്രോപ്പർ സ്ലീപ്പ് കിട്ടണം. ചില ആളുകൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ വരും, അപ്പോൾ അവർ ഉറങ്ങുന്നുണ്ടോ വെച്ചാൽ ഉറങ്ങുന്നുണ്ടായിരിക്കും, പക്ഷെ ഈവൻ ഒരു ഇല വീശിയാൽ അല്ലെങ്കിൽ ഒന്ന് വാതിലൊന്ന് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എണീക്കും, പെട്ടെന്ന് എണീക്കുകയും ചെയ്യും, പിന്നെ പെട്ടെന്ന് ഉറക്ക് കിട്ടേയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇംപ്രോപ്പർ ആയിട്ടൊരു സ്ലീപ്പ് പലപ്പോഴും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നമ്മുടെ ബോഡി എന്ത് ഫാറ്റ് ഡെപ്പോസിഷൻ ആയിട്ട് കൂടും. അപ്പൊ ശരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പിന് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, യോഗ പോലെയുള്ള മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അതേപോലെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷനുകൾ ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഒരു എന്താ പറയുക, മെഡിറ്റേഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നിർബന്ധമായി കൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഉറങ്ങണം, എനിക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഉറങ്ങണം എന്നുള്ളത് നിശ്ചയിക്കണം. കാരണം ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചില ആളുകൾ എന്ത് കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ആ പ്രൊജക്റ്റ് കഴിയുന്ന വരെ ചിലപ്പോൾ വന്നിട്ട് മാസങ്ങളോളം എന്ത് ചെയ്യും, ആ വർക്ക് ഇല്ലാണ്ടിരിക്കും. പക്ഷെ പിന്നീട് ഉറങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ വർക്ക് കിട്ടിയില്ല. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും മെഡിസിൻ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ അതൊരിക്കലും പാടില്ല. അത് നമ്മൾ പറഞ്ഞ പോലെ ഒരിക്കലും ഉറക്ക് എന്ന് പറഞ്ഞ സാധനം എന്ത് നമ്മുടെ ബോഡിയെ പല ഭാഗത്തും ബാധിക്കും. ഈ പറഞ്ഞ പോലെ ഹോർമോൺ ഡെഫിഷ്യൻസി നന്നായിരിക്കും, ഹോർമോൺ ചില ഹോർമോൺ നന്നായിട്ട് കൂടുകയും ചെയ്യും, പൊണ്ണത്തടി പോലെയുള്ള അസുഖങ്ങൾ നന്നായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി കൂടെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഉറക്കം എന്ന് പറയുമ്പോൾ പ്രോപ്പർ സമയത്ത് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടേണ്ടത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. അപ്പോ ഈ പറഞ്ഞ സ്ലീപ്പ് ഭയങ്കര ആളുകൾ ഭയങ്കര ഒരു സീരിയസ് അല്ലാതെ കാണുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറങ്ങുക, എന്നിട്ട് ചിലപ്പോൾ 6 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോവുക, ഈ ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. എന്നിട്ട് ചോദിച്ചാൽ പറയാറുണ്ട്, ആ എന്റെ ബോഡിക്ക് അത് മതി, എന്താ ഞാൻ ഫിറ്റാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ പറയും, അത് ഭയങ്കര ഘോരമായിട്ട് പ്രസംഗിക്കുക ചെയ്യും. പക്ഷെ പിന്നീട് അത് ഗ്രാജുവൽ എന്ത് ചെയ്യും, അവനെ തന്നെ നശിപ്പിക്കുക ചെയ്യുക. പിന്നെ ഉറക്ക് കിട്ടില്ല, ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും എന്തില്ല, ഉറക്ക് ലഭിക്കുകയില്ല. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, കണ്ടിന്യൂ ഫോളോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പൊണ്ണത്തടി ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, സ്ലീപ്പ് കൂടെ ഉറക്കും കൂടെ ശ്രദ്ധിക്കണം. ആ ഉറക്ക് തന്നെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഉറക്ക നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോകാം. എന്തായിരിക്കും നമുക്ക് മൂന്നാമത്തെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഉറക്കം പോലെ ഭക്ഷണം പോലെ ശ്രദ്ധിക്കേണ്ട വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പ്രത്യേകം പറയാനുള്ളത് സ്ത്രീകളിൽ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ശരി അല്ലാത്ത സമയത്തും ഹൈഡ്രേഷൻ പലപ്പോഴും ഉണ്ടാകാറില്ല. ഈ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആവുക. കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ 3/4 ഭാഗം എന്താണ്, വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ശരിയായ രീതിയിൽ ശോധനം നടക്കണമെന്നുണ്ടെങ്കിൽ വേണം, ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ വേണം, പിന്നെ അത് സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വേണം. അതുപോലെ ബ്രെയിനിൽ 1/4% എന്താണ്, വലിയൊരു ശതമാനം എന്താണ്, വാട്ടറാണ്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് വേണം, മെറ്റബോളിസം നന്നായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ഡയറ്റ് എടുക്കുമ്പോൾ, ചിലപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ ചില ആളുകൾ പറയും വെള്ളം കുടിക്കണ്ട, ഞാൻ വെള്ളം കുടിച്ചതുകൊണ്ട് വയറ് വീർത്തു എന്ന് പറയാം. ഇപ്പോൾ ചില കേസുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടറി ആയിട്ടുള്ള ബോഡി
കൾച്ചർ കാണാറുണ്ട്. അത് നമ്മൾ അവർക്ക് ശരിയായ ശോധന ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തടി കുറയുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ശോധന ഇല്ലാണ്ടിരിക്കാനുള്ള റീസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഈ ദഹനം പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത വിഷയമാണത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുമ്പോൾ ദഹനം നിൽക്കും, ശരീരം വീർത്തമായി തോന്നും, ഗ്യാസ് മലം കെട്ടി കിടക്കുന്ന പോലൊക്കെ തോന്നും, അപ്പൊ വെയിറ്റ് കൂടിയ മാതിരി തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒക്കെ കൂടെ ഡയറ്റിന്റെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ വാട്ടർ എന്ന് പറഞ്ഞാല്. അപ്പൊ വാട്ടറിന് ഒരിക്കലും എന്ത് ചെയ്ത് മാറ്റി വെക്കരുത്. വാട്ടർ മാറ്റി വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ ഡിസീസുകളും എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഒന്നാകെ അത് ബാധിക്കുകയും ചെയ്യും. എസ്പെഷ്യലി യൂറിക് ആസിഡ് പോലെയുള്ള കേസുകൾ വരെ കൂടാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള വാട്ടർ ഇൻടേക്ക് കുറയുമ്പോഴാണ്. യുടിഐ പോലെയുള്ള സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും, അത് പറഞ്ഞതുപോലെ ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ ഇൻടേക്ക് കുറയുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോഴും വരുന്ന ഒരു കേസുകളാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമിതമായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ പാടത്ത് പറമ്പിലും കല്ല് ബിൽഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർ കൂടുതൽ വെയിലത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നിർബന്ധമായിട്ടും അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ഡെഫിഷ്യൻസി അവർക്കും ഉണ്ടാവും. ചിലപ്പോൾ അവർ പറയും, ഡോക്ടർ ഞാൻ ഒരു രണ്ടര ലിറ്റർ കുടിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഡ്രൈനസ് കൂടുതലായിട്ട് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജോലി അതുമായി ഡിപ്പെൻഡായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ട് കൂടുതൽ എന്തെങ്കിലും വെള്ളം ഇൻടേക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, നമുക്ക് വളരെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ വെള്ളം കുടിക്കുന്നത്, അതായത് എങ്ങനെയാണ് വെള്ളം കുടിക്കുക, ഇപ്പൊ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, അത് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, അല്ലെ എത്ര എമൗണ്ട് ആണ് വെള്ളം കുടിക്കുന്നത്? ഒരു അഡൾട്ട് മാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ, കാരണം ഇത് ഒരുപാട് ഗ്ലാസിന്റെ കണക്കുകൾ പറയാറുണ്ട് ചില ആളുകൾ, അതേപോലെ ഒരു ലിറ്ററിന്റെ കണക്കുകൾ പറയാറുണ്ട്, പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു നോർമൽ ഒരു മനുഷ്യന് മിനിമം ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ കുറച്ചുകൂടി കൂട്ടാനാണ് ശ്രദ്ധിക്കുന്നത്, കുറക്കാൻ ഒരിക്കലും ശ്രദ്ധിക്കരുത്. പിന്നെ അതേപോലെ തന്നെ വെള്ളം കൂടി നല്ലതാണ് എന്ന് കരുതിയിട്ട് അമിതമായിട്ട് കുടിക്കുകയും ചെയ്യരുത്. അതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കാൻ, 1 ലിറ്റർ വെള്ളം ഒറ്റ സമയത്താണ് കുടിച്ചത്. അതെ, അത് പാടില്ല, ഇടവിട്ട് കഴിക്കുക, കുടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ വെള്ളം കൂടി നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരേ സമയം തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ അമിതമായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കരുത്. ബോഡിക്ക് ആവശ്യമുള്ളത് നമ്മുടെ വർക്കിന് ആവശ്യമുള്ളതുമായിട്ടുള്ള അത്യാവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളം മാത്രം. അതാണ് ഞാൻ പറഞ്ഞത് 2.5 മുതൽ 3 ഒരു ആവറേജ് കണക്കാണ് കേട്ടോ. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ്, ചേഞ്ചസ് ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺസൾട്ടിങ്ങിൽ വരുമ്പോഴാണ്, വ്യക്തിയെ കാണുകയാണ് നോക്കുമ്പോഴാണ്, എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത്ര ലിറ്റർ നിങ്ങൾ കുടിക്കണം കേട്ടോ, നിങ്ങൾ ബോഡിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് നമുക്ക് അവരോട് പറയാൻ കഴിയുള്ളൂ. അതെ 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 അതെ, നമുക്ക് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു എക്സസൈസ് അയച്ചിരുന്നു, അതായത് നിങ്ങൾ ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് നിങ്ങൾക്ക് അയച്ചിരുന്നു പറഞ്ഞു. അതിൽ ഈ എക്സസൈസ് ചെയ്യുന്നതിലുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എങ്ങനെയാണ്? എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് ജോയിൻസുകളുണ്ട്. ഈ ജോയിൻസുകളൊക്കെ മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയുമ്പോൾ ജോയിന്റ് അസുഖങ്ങൾ കുറയാനുള്ള ഒരു എന്ത് ചെയ്യും, എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഇത് ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്നത്. ഈ ഫാറ്റ് ബേൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എക്സസൈസ് എന്നുള്ളത്. എക്സസൈസ് പല ആളുകളും പലപ്പോഴും ഈ പൊണ്ണത്തടിയുള്ള അല്ലെങ്കിൽ വയറ് ചാടിയ ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് എന്ത്, ഡോക്ടർ എനിക്ക് എക്സസൈസ് ചെയ്ത് തരരുത്, അത് എക്സസൈസ് ഞാൻ കൂടുതൽ എടുത്താൽ എനിക്ക് പറ്റൂല, അങ്ങനെയാണ് അവർ പറയാറ്. അപ്പൊ നമ്മൾ പലപ്പോഴും അവർക്ക് നൽകാറുള്ള നിർദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ ചെയ്യുക, സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ചെയ്തിട്ട് മസിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ജോയിന്റ് ഒക്കെ മൂവ് ചെയ്തതിനു ശേഷം ഗ്രാജുവൽ എന്ത് ചെയ്യുക, നമുക്ക് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സർക്കുലേഷൻ നന്നായിട്ട് കൂടും, ഫാറ്റ് ബേൺ നന്നായിട്ട് നടക്കും, പിന്നെ ദഹനം നന്നായിട്ട് നടക്കും, പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ളതിന് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കാൻ എക്സസൈസ് ഒരു പരിധി വരെ വലിയൊരു ശതമാനം എന്ത് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത്, ഗട്ട് ബാക്ടീരിയയുടെ വർക്ക് നടക്കാനെന്നുണ്ടെങ്കിൽ ആക്ച്വലി പറഞ്ഞ പോലെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യണം, ശീലിക്കണം. എക്സസൈസ് ശീലിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഡയറ്റ് മാത്രമല്ല നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെറ്റബോളിസം തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു മെറ്റബോളിസം ക്രമീകരിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഈ വെയിറ്റ് ബാലൻസ് അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് ക്രമീകരിക്കാനും കഴിയുള്ളു. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഉറക്കും, വെള്ളവും, ഭക്ഷണവും എന്നതുപോലെ തന്നെ എന്ത് ചെയ്യണം, എക്സസൈസ് നമ്മുടെ ഒരു പാർട്ടാണ്, ഒരു ലൈഫ് പാർട്ടാണ് എന്നുള്ള രീതിയിൽ കാണണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബോഡി
വെയിറ്റ് കുറക്കണം എന്നുള്ള രീതിയിൽ മാത്രം പോകുന്ന സംഗതിയല്ല. നമ്മുടെ ഒരു ജീവിത ചിട്ടയായിട്ട് തന്നെ സ്റ്റാർട്ടിംഗ് ആൻഡ് ടു എൻഡിംഗിൽ കംപ്ലീറ്റ് എന്ത് വേണം പോകണം. ഇപ്പൊ ആക്ച്വലി നമ്മളിപ്പോ ഓൾമോസ്റ്റ് വലിയൊരു ശതമാനം ആളുകളും സെഡന്ററി ലൈഫുകളാണ്. ഇപ്പൊ നമ്മൾ എടുത്ത് വരുന്ന പല കേസുകളും പറയാറുണ്ട്, ഓസ്റ്റിയോആർത്രൈറ്റിസ്, നമ്മൾ ജോയിന്റ് പെയിനുകൾ കേസുകളൊക്കെ വരും. അപ്പൊ അവർക്ക് മുട്ടുമടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ശരിക്കും പറ്റുന്നില്ല, നിസ്കരിക്കുമ്പോൾ എന്താ പറയുക എണീക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല കംപ്ലൈൻസുകൾ വരാറുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് പറയുന്നത് എക്സസൈസ് ഇല്ലാത്ത കണ്ടീഷനിൽ വരുന്നതാണ്. അവർക്ക് നല്ല പൊണ്ണത്തടി ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ അവർ സ്റ്റീറോയിഡ് പോലെയുള്ള ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ അലർജിക് ഇഷ്യൂസ് നന്നായിട്ടുണ്ടായിരിക്കും. അതൊരു കോമൺ ആയിട്ട് അങ്ങനെയുള്ള ആളുകൾ കണ്ടുവരുന്ന സംഗതിയാണ്. അപ്പൊ അവരോടൊക്കെ നമ്മൾ കൂടുതൽ പറയാറ് മൂവ്മെന്റ്സ് കൂട്ടാനാണ്. അത്യാവശ്യം ശരീരം മൂവ്മെന്റ് ചെയ്യുമ്പോഴാണ് ശരീരം ഒന്നുകൂടെ ആക്റ്റീവ് ആവുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, ഒരു എന്താ പറയുക ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ബോഡിയിലെ മാറ്റം ഉണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വർക്ക്ഔട്ടുകൾ ചെയ്യണം, ഫാറ്റ് ബേൺ ചെയ്യണം, പിന്നെ ദഹന കാര്യങ്ങളൊക്കെ നന്നായിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ ശോധന കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നിൽക്കട്ടണം എന്നുണ്ട്. പല ആളുകൾ സെഡന്ററി ലൈഫ് എടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞ പോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. അപ്പൊ അവരോട് പറയാനുള്ള പറഞ്ഞ പോലെ ദഹനം നന്നാവണം എന്നുണ്ടെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ലൊരു പ്രോപ്പർ ഡയറ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അത്യാവശ്യം എന്ത് ചെയ്യണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ദഹനം കാര്യങ്ങൾ നടക്കും, മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് വരും, മറ്റ് അസുഖങ്ങൾ ഇല്ലാണ്ട് ഫാറ്റ് ലിവർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് കൂടത്തിൽ തന്നെ ഇതും വളരെ ഫാക്ടർ ആണെന്ന് എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അത് കരുതിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കണം. അതെ, നമ്മള് ഈ പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മള് ഈ ഒരു ഡയറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പൊ ഇന്ന് ഡയറ്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാവുക ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആയിരിക്കും. ആ ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഡയറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ വീക്കിലും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഡയറ്റ് ചാർട്ട്. അതായത് ഒരു മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 4 ഡയറ്റ് ചാർട്ടുകൾ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വീക്കിൽ, അതായത് രണ്ടാമത്തെ ആഴ്ച കഴിയുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു കൺസൾട്ടേഷൻ തരും. അത് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, എത്രത്തോളം മാറ്റങ്ങളുണ്ട്, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ തരും. അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ കഴിയുന്ന സമയത്തും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടാവും. അതായത് നിങ്ങളൊരു മാസത്തിൽ ഡയറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 കൺസൾട്ടേഷൻ തരും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതായത് രാവിലെ ഫുഡ് കഴിച്ചോ, ഉച്ചക്ക് ഫുഡ് കഴിച്ചോ, രാത്രി ഫുഡ് കഴിച്ചോ, ആവശ്യത്തിന് വെള്ളം കുടിച്ചോ, എക്സസൈസ് ചെയ്തോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് എപ്പോഴും പേഴ്സണലി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അവരെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ വാട്സപ്പിലൂടെ ആയിരിക്കും അവരെ ഫോളോ അപ്പ് ഉണ്ടാവുക, നിങ്ങൾ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുന്ന നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സസൈസ്, അതായത് നിങ്ങൾക്ക് നല്ലൊരു എക്സസൈസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. ആ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് രൂപത്തിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഡയറ്റ്, അതായത് നല്ലൊരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നല്ല പോലെ നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചിട്ട് നല്ലൊരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒരുപാട് പൈസ വരുന്ന ഒരു ഡയറ്റ് ആയിരിക്കുന്നു. ഒരിക്കലും അല്ല, നിങ്ങൾക്ക് ഇതിന് ഒറിജിനൽ പ്രൈസ് ആയിട്ടുള്ള 6,000 രൂപയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ 3,800 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കലോഞ്ചി ലൈഫ് ഡയറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ടിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് ഇനി വീണ്ടും വരാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് ഡോക്ടറാണ്, അതായത് കലോഞ്ചി ലൈഫ് ഡയറ്റിലെ ചീഫ് കൺസൾട്ടന്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.